அதனால ரெண்டு நாள் வேணாலும் நீங்க தக்கிக்கலாம். அப்புறம் வேற விஷயம் நான் முடிச்சு பண்றேன். ஓ கவிதா, நீங்க இங்க இருக்கீங்களா? நான் அங்க இருந்தேன். இந்தாங்க, நீங்க படுத்துக்கோங்க, நான் தேய்ச்சி விட்டுறேன். பரவாயில்ல, நான் தேய்ச்சி விட்டுறேன். സന്തോഷിക്കാൻ പറ്റാതെ ഇരിക്കുമ്പോ ആ വിഷമത്തിൽ നമുക്കും പങ്കില്ലേ? അതിനിപ്പോ നമ്മൾ എന്ത് ചെയ്യണമെന്ന സിന്ധു പറയുന്നത്? വെറും ബോയ്ഫ്രണ്ടും ഗേൾഫ്രണ്ടും ആയിട്ടല്ല നമ്മൾ ഓരോരുത്തരും കാണുന്നത്. നമ്മൾ ഇല്ലാത്തൊരു ലോകം നമുക്ക് വേണ്ടാന്ന് വെച്ചിട്ടല്ലേ നമ്മൾ എല്ലാവരും ഒന്നിച്ചിവിടെ കഴിയുന്നത്. നമ്മളെല്ലാരും കൂടെ കളിച്ചും രസിച്ചും ചിരിച്ചും സന്തോഷമായി നടക്കുന്നു. പക്ഷെ ഉറങ്ങുമ്പോ മാത്രം സെപ്പറേറ്റ് ആയിട്ടാണ് കിടക്കുന്നത്. അത് നമ്മുടെ നാടിന്റെ കൾച്ചർ അല്ലേ. സിന്ധു കുഞ്ഞിന് ഒരു ഫോണുണ്ട്, അച്ഛനാണ്, ഉടനെ തിരിച്ചു വിളിക്കാന്ന് പറഞ്ഞു. ശരി, ഞാൻ ഇപ്പൊ വരാം. ഹലോ മോളാണോ? ആ മോളെ, ഇത് ഡാഡിയാ. ഹായ് ഡാഡി. മോടെ എക്സാം കഴിഞ്ഞോ? കഴിഞ്ഞു ഡാഡി. വെക്കേഷന് ഞാനും ഫ്രണ്ട്സും ഗോവയ്ക്ക് പോന്നു. മോൾ അത്യാവശ്യമായിട്ട് വീട്ടിൽ വാ, ഗോവയ്ക്കൊക്കെ പിന്നെ പോവാ. ശരി, വെക്കട്ടെ. ബൈ. ഓക്കെ, ബൈ. എന്താ സിന്ധു, എന്ത് പറ്റി? എന്താന്നറിയില്ല, ഡാഡി അത്യാവശ്യമായിട്ട് വരണമെന്ന് എന്നോട് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, നമ്മുടെ ഗോവ പ്രോഗ്രാം ക്യാൻസൽ ചെയ്തിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ സിന്ധുവിന്റെ വീട്ടിലേക്ക് വരാം. എന്താ, സിന്ധുവിന്റെ ഡാഡിക്ക് വിരോധം ഉണ്ടാവില്ലോ? ഏ, എന്റെ ഡാഡിക്ക് അങ്ങനെ യാതൊരു കോംപ്ലക്സും ഉണ്ടാകാൻ വഴിയില്ല. പുള്ളിക്കാരൻ നല്ല സോഷ്യൽ ടൈപ്പാ. അപ്പൊ പിന്നെ ഒട്ടും താമസിക്കണ്ട, നാളെ തന്നെ പുറപ്പെടാം. എന്താ സിന്ധു, വീണ്ടും മുഖത്തൊരു വല്ലായ്മ? രാജേഷ്, നമ്മുടെ ശാരദ ടീച്ചറെ കുറിച്ച് ചിന്തിക്കുമ്പോ എങ്ങനെ അവരെ തനിച്ചു വിട്ടിട്ട് പോവും? എന്നാ നമുക്ക് അവരെ കൂടെ കൂട്ടിയാലോ? ഗുഡ് ഐഡിയ. ഞാനീ സ്ഥലത്തില്ല, രണ്ടു ദിവസം കഴിഞ്ഞേ വരുള്ളൂ, നമുക്ക് ഇനി ജോലി അടിക്കാം. നീ വാ ലക്ഷ്മി കുട്ടി. എന്താടോ ഇത്രയും നേരത്തെ കഥ അടച്ച്? എന്ത് ചെയ്യായിരുന്നു? സാറ് രണ്ടു ദിവസം കഴിഞ്ഞിട്ടേ വരുള്ളൂ എന്ന് പറഞ്ഞിരുന്നല്ലോ, അതുകൊണ്ടാ കഥ അടച്ചത്. ഞാൻ നിന്നോട് പറഞ്ഞ വാക്ക് പാലിക്കണമെന്നുണ്ടോ? നീ എന്റെ സെർവന്റ് ആണോ അതോ മുതലാളിയാണോ? ക്ഷമിക്കണം സാർ, ഇനി അങ്ങനെ പറ്റില്ല. ലക്ഷ്മി ഇവിടെ അകത്തുണ്ട്. ജീവിച്ചാൽ ഇങ്ങനെ വേണം ജീവിക്കാൻ, മനസ്സിൽ എങ്ങനെ തോന്നുന്നു അങ്ങനെയൊക്കെ നടക്കാം. ആ നമുക്ക് സാധിക്കുമോ? എല്ലാത്തിനും തലയിൽ എഴുത്തു വേണം. മാധവാ, ഇതാ വരുന്നേ.